أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو بسط الله الرزق لعباده لبغوا في الأرض ولكن ينزل بقدر ما يشاء إنه بعباده خبير بصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുക. നമ്മുടെ ശിഷ്ട ജീവിതം അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ റമദാനുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള പരാമർശങ്ങൾ സൂറത്തുൽ ബഖറയിലെ രണ്ട് മൂന്ന് ആയത്തുകളാണ് റമദാനുമായി നോമ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചത്. അത് സൂചിപ്പിക്കുകയുണ്ടായി അടിസ്ഥാന കർമ്മങ്ങളിൽ ഇന്ന് ഏറെ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇബാദത്താണ് സക്കാത്ത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കറിയാം നമസ്കാരവുമായി ബന്ധപ്പെടുത്തി ഖുർആനിൽ നിരവധി തവണ നേരിട്ട് തന്നെ 28 സ്ഥലങ്ങളിൽ സക്കാത്തിനെ കുറിച്ച് അള്ളാഹു സൂചിപ്പിച്ചത് അതിന്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആമുഖമായി എന്റെ സുഹൃത്തുക്കളോട് എന്റെ സഹോദരന്മാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഈ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും, ഞാനിത് പറയുന്നത് വളരെ വേദനയോടുകൂടിയാണ്, ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരനോട് ആരെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അവനവനിൽ ഫർളാക്കിയിട്ടുള്ള ഈ നമസ്കാരത്തിന്റെ റക്കാഴത്തിന്റെ എണ്ണം ആരെങ്കിലും കുറച്ച് നമസ്കരിച്ചതായി ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഞാൻ ഇന്ന് ദുഹ്റ് 3 നമസ്കരിക്കുന്നുള്ളൂ, അതല്ലെങ്കിൽ അസർ ഇന്ന് 3 നമസ്കരിക്കുന്നുള്ളൂ എന്ന് ഏതെങ്കിലും ഒരു സഹോദരൻ വിചാരിക്കുകയും അങ്ങനെ നമസ്കരിക്കുകയും ചെയ്തതായിട്ട് പറയാൻ സാധിക്കുമോ? ഉറപ്പിച്ച് പറയാൻ കഴിയും, ആരും അങ്ങനെ ചെയ്യില്ല. അതെങ്കിൽ നിർബന്ധമാക്കിയിരിക്കുന്ന പഞ്ചസ്തംഭങ്ങളിൽ പെട്ട ഒന്നാണ് നമസ്കാരം. അതതിൻ്റെതായ രീതിയിൽ കൂടി ഞാൻ നമസ്കരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള നമ്മൾ, ഈ ഒരു നിർബന്ധ ബുദ്ധി അതുപോലെ തന്നെ ഗൗരവത്തോടുകൂടി സൂചിപ്പിച്ച ഈ സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മൾ കണിശിത പുലർത്തുന്നവർ എത്രയുണ്ട് എന്ന് നമ്മൾ സ്വന്തത്തോടൊന്ന് ചോദിച്ചാൽ മതി. ഞാൻ ഈ ഇരിക്കുന്ന ആളുകളൊക്കെയും സക്കാത്ത് കൊടുക്കാത്തവരാണ് എന്നോ, അതല്ലെങ്കിൽ തീരെ കൊടുക്കാത്തവരാണോ, അതല്ലെങ്കിൽ അതിന്റെ കണക്കനുസരിച്ച് കൊടുക്കുന്നവർ തീരെ ഇല്ല എന്നോ അല്ല സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഗൗരവത്തോടുകൂടി സക്കാത്തിന്റെ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും എനിക്ക് പറയാൻ കഴിയും അവിടെ നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന്. ഇത് കൃത്യമായി ഉത്ബോധിപ്പിക്കേണ്ടവരിൽ നിന്ന് പോലും ഈ രൂപത്തിൽ കൂടി അതിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അതിനെ ലഘൂകരിക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അനുഗ്രഹിച്ചാൽ
എന്താണ് സക്കാത്ത് എന്നതിനെ സംബന്ധിച്ച അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി കേൾപ്പിച്ച ഈ സൂക്തം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറയിലെ 27-ാമത്തെ സൂക്തം അള്ളാഹു സൂചിപ്പിക്കുന്നത് അള്ളാഹു എന്തുകൊണ്ട് മനുഷ്യരെ ദാരിദ്ര്യമുള്ളവരും പണക്കാരുമാക്കി മാറ്റി രണ്ട് വിഭാഗത്തെ എന്തുകൊണ്ട് അള്ളാഹുവിനെ സൃഷ്ടിച്ചു ഉള്ളവനും ഇല്ലാത്തവനും എന്നതിന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്, സമ്പത്തിന് വേണ്ടി അതിനുവേണ്ടി ദ്വാ ചെയ്യുന്നവരാണ്. അത് തെറ്റാണ് എന്നല്ല സൂചിപ്പിക്കുന്നത്. പക്ഷെ എങ്കിലും നമുക്കറിയാം, ഒരേ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരേ വിധത്തിൽ കൂടി പഠിച്ച് പാസ്സായി വന്നിട്ടുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഉന്നത പദവിയിലെത്തിയിട്ടുണ്ടായിരിക്കും. ചിലവര് അങ്ങനെയല്ല. ചില ആളുകളുടെ നമ്മളൊക്കെ പറയും പൊട്ടനായിരുന്നു അവൻ ക്ലാസ്സിലൊക്കെ, പക്ഷെ ഇന്ന് കോടീശ്വരനാണ്, ബുദ്ധിമാനാണെന്ന് പറഞ്ഞ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി പരാജയപ്പെടുന്ന പരിശ്രമം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. എന്തുകൊണ്ട് ഇങ്ങനെ രണ്ട് വിഭാഗം? അതിനുള്ള മറുപടിയാണ് ആയത്തിൽ. എല്ലാവർക്കും ഒരുപോലെ അള്ളാഹു സമ്പത്ത് അങ്ങനെ വിശാലമാക്കി കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും ആളുകൾ കാണിക്കുക? ആകപ്പാടെ കുഴപ്പമായിരിക്കും ഭൂമിയിൽ, ആകെ ഫസാദായിരിക്കും. ഒരാൾ ഒരാളെയും കീഴുതുമ്പോയില്ല, ഒരു കാര്യത്തിനും ഒരാളെയും പണിക്ക് കിട്ടുകയില്ല. ആകപ്പാടെ പ്രയാസമോ, നമ്മളവരെ കുട്ടിച്ചോറാവും പറയില്ലേ, ആ ഒരു അവസ്ഥയായിരിക്കും എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. അവ ആ അവ്വാവ് മനുഷ്യനെ സിദ്ധിച്ച നമ്മുടെ മനസ്സറിയുന്ന അവ്വാവ് പറയുകയാണ് ഇങ്ങനെ ആവുന്നത് കൊണ്ട് തോതനുസരിച്ചാണ് അവന്റെ അടിയാമൻ, അവന്റെ അടിയാമാരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലേക്ക് സമ്പത്തിനെ അവ്വാവ് വ്യാപിപ്പിച്ചിരിക്കുന്നത്, വിധാനിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക അള്ളാഹുവിന്റെ നിർണയം അനുസരിച്ച് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഇറക്കി കൊടുക്കുന്നു. അപ്പൊ നമ്മൾ എന്തുണ്ട്? ഈ ദുനിയാവിൽ ഉള്ളവനും ഇല്ലാത്തവനും എന്ന രണ്ട് വിഭാഗമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ആയത്തിനെ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്താണ് സക്കാത്ത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായും മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ഔദാര്യമല്ല സക്കാത്ത്. വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ തന്നെ നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാം. സത്യവിശ്വാസിയുടെ സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ രണ്ട് ആയത്തുകളിലായി, രണ്ട് സൂറകളിലായി. ഒന്ന് സൂറത്ത് മാരിജിലെ 24-25 ആയത്തുകളിലും, അതുപോലെ സൂറത്ത് അദ്ദാരിയത്തിലെ 19-ാമത്തെ ആയത്തിലും എന്താണ് സക്കാത്ത് എന്ന് അള്ളാഹു കൃത്യമായി പച്ചയായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതെന്താണ്? സത്യവിശ്വാസികളെ കൃത്യമായി നമസ്കരിക്കുന്ന, കൃത്യമായി നോമ്പെടുക്കുന്ന, കൃത്യമായി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഓരോ സത്യവിശ്വാസികളെയും സമ്പത്തിൽ അവരിൽ എന്തുണ്ട്? അവരുടെ ഹംവാലിൽ, അവരുടെ സമ്പത്തിൽ കൃത്യമായിട്ടുള്ള, നിർണിതമായിട്ടുള്ള ഒരു ഓഹരിയുണ്ട്. ചോദിച്ചു വരുന്നവനും ഉപജീവനം മുടക്കം സംഭവിച്ചവനും അവാ കൃത്യമായിട്ടുള്ള ഓഹരി വെച്ചിട്ടുണ്ട്, ഓഹരി നിർണയിച്ചിട്ടുണ്ട്. ഏതായി സമ്പത്ത്? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഒരാളുടെ ഈ ഗോസാരമല്ല, ഞാൻ പണിപ്പെട്ട് കഷ്ടപ്പെട്ട്, അത് കച്ചവടത്തിലൂടെയാണെങ്കിലും അത് എന്റെ ശമ്പളത്തിലൂടെയാണെങ്കിലും എന്റെ കൃഷിയിലൂടെയാണെങ്കിലും ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ എന്റെ സ്വത്തിൽ എന്റെ റബ്ബിനോട് പറയുന്നു അതിൽ ഒരു നിർണിതമായിട്ടുള്ള ഹക്ക് ഈ വിഭാഗത്തിന് ഉണ്ട് എന്ന് പറഞ്ഞുവെങ്കിൽ ആ ഹക്കിനെയാണ് നമ്മൾ സക്കാത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൂറത്ത് അദ്ദാരിയാത്തിൽ അള്ളാഹു പറയുന്നു
كل سائل والمحروم അങ്ങനെയാണ് സൂചിപ്പിച്ചത് ഹക്കു മഅലൂം എന്ന് പറഞ്ഞ നിർമ്മിതമായുള്ള ഓഹരി എന്ന് പറയുമ്പോൾ അവനവന്റെ സമ്പാദ്യത്തിന്റെ മുഴുവനുമല്ല ഒരു നിർമ്മിതമായിട്ടുള്ള ഓഹരി ഉണ്ട് അത് കൊടുത്തു വേണ്ടുന്നുണ്ട് ആ കൊടുത്തു വേണ്ടേണ്ട നിർബന്ധമായിട്ടുള്ള ഈ ഹക്കിനെയാണ് നമ്മൾ സക്കാത്ത് എന്ന് പറയുന്നത് സ്വതക്കയല്ല കേട്ടോ എന്നാൽ പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്ക് സക്കാത്ത് എന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് സക്കാത്തിന് സ്വതക്ക എന്നാണ് പക്ഷെ അത് നമുക്ക് വിശദീകരിക്കാം ഇത് നോക്കും നമ്മൾ എന്തിനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് എന്താണ് സക്കാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി എന്തിനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് നമ്മൾ ആലോചിക്കണം എന്തിനാണ് ഞാൻ നമസ്കരിക്കുന്നത് എന്തിനാണ് ഞാൻ നോമ്പെടുക്കുന്നത് അതിന് തന്നെയാണ് ഞാൻ സക്കാത്ത് കൊടുക്കുന്നത് എന്നുവെച്ചാൽ എന്റെ റബ്ബ് കൃത്യമായും എന്നോട് നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട ഒരു മുസ്ലിമാവാൻ അടിസ്ഥാനമായി നമ്മൾ അനുഷ്ഠാനത്തിൽ കൊണ്ടുവരേണ്ട വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്ത് നിർവഹിക്കുകയാണ് സക്കാത്ത് കൊടുക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഓസാരമല്ല ഔദാര്യമല്ല നമ്മൾ നൽകേണ്ടതാണ് അതോടൊപ്പം എന്തിനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് സൂറത്ത് തൗബയിലെ 103-ാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് എന്റെ വിഭാഗത്ത് നിർവഹിക്കുന്നതിലൂടെ സക്കാത്ത് നൽകുക വഴി ഞാൻ എന്റെ വിഭാഗം നിർവഹിക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സക്കാത്ത് കൊടുക്കുന്നതിലൂടെ ഞാൻ നമ്മൾ ഓരോരുത്തരും ലക്ഷ്യം വെക്കേണ്ട രണ്ട് ലക്ഷ്യത്തെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സക്കാത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന ഖുദ് മിൻ അംവാലി സ്വദഖത്ത ഇവിടെ സ്വദഖ എന്ന വാക്കാണ് ഉപയോഗിച്ചത് സക്കാത്ത് എന്നുള്ള വാക്കല്ല സക്കാത്ത് എന്നുള്ള വാക്കിന് പകരം സ്വദഖ എന്ന വാക്കാണ് ഉപയോഗിച്ചത് അവകാശികളെ കുറിച്ച് പറഞ്ഞപ്പോഴും അവിടെയും അള്ളാഹു ഉപയോഗിച്ച വാക്ക് സക്കാത്ത് തന്നെ സ്വദഖ എന്നാണ് അപ്പൊ ഈ സ്വദഖ എന്നുള്ളത് നിർബന്ധമായ സക്കാത്തിനെ കുറിച്ചാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല ഈ സക്കാത്ത് എന്തിനു ഞാൻ നൽകുന്നു എന്നുള്ളതിന് ഉത്തരമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ പ്രവാചകരെ അവരുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ സ്വദഖ സ്വീകരിക്കുക അഥവാ സക്കാത്ത് സ്വീകരിക്കുക എന്തിനു വേണ്ടി സക്കാത്ത് കൊടുക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കുക എന്നതാണ് ഇപ്പൊ സക്കാത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്റെ നിർബന്ധമായിട്ടുള്ള ഇബാദത്ത് നിർവഹിക്കുന്നതിലൂടെ ഞാൻ സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി എന്റെ ശിഷ്ട സമ്പത്ത് ശുദ്ധിയായി പോരാ ആ സക്കാത്ത് കൊടുക്കുന്ന ആളും എന്തായി അവനും സംസ്കരിക്കപ്പെട്ടവനായി സക്കാത്ത് കൊടുക്കുന്ന ഒരാളും സക്കാത്ത് കൊടുക്കാത്ത ഒരാളെയും തന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഒരു സ്വതക്കത്ത് വേണ്ടിയ ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ സമീപിച്ചാൽ കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യൻ മുഖം ചുളിക്കില്ല അവനത് പോയി എന്ന് തോന്നില്ല എന്റെ സമ്പത്തിൽ നിന്നും അത് പോയിട്ടോ എന്ന് തോന്നില്ല അത് കിട്ടി എന്നേ തോന്നും അവൻ സംസ്കരിക്കപ്പെട്ടവനായി മാറും അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് എന്തിനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് എന്നത് എന്റെ വിഭാഗം നിർവഹിക്കുന്നതിനോടൊപ്പം ഞാൻ സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി എന്റെ ശിഷ്ട സമ്പത്ത് ശുദ്ധിയായി ആ ശുദ്ധിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതാണ് നാം ആഗ്രഹിക്കുന്നത് പോരാ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഈ പറയുന്നത് ഖുർആനിന്റെ വചനങ്ങളിലൂടെയാണ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് എന്റെ സ്വന്തം വകയല്ല ഈ സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ നമ്മൾക്ക്
വളർച്ച എന്ന ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത് ഈ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ, ഞാൻ എന്റെ വിഭാഗം നിർവഹിക്കുന്നതിലൂടെ എന്റെ സമ്പത്തിന്റെ ശിഷ്ട സമ്പത്ത് ശുദ്ധിയാകുന്നതിനോടുകൂടി ഞാനും നിങ്ങളും ആഗ്രഹിക്കുകയും നമ്മൾക്ക് അള്ളാഹ് ഓഫർ നൽകുകയും ചെയ്തിരിക്കുന്നത് എന്റെ സമ്പത്തിന് വളർച്ചയുണ്ടാകും. നമ്മുടെ സമ്പത്ത് വളരണം എന്ന് നിർബന്ധമായി നമുക്ക് കൃത്യമായി നമുക്ക് ആഗ്രഹിക്കാം. അള്ളാഹു പറയുന്ന ഒരു ഓഫറാണത്. അപ്പൊ ഈ രീതിയിൽ കൂടി നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്തിൽ നമ്മൾ ഈ സക്കാത്ത് നൽകുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ് സക്കാത്ത് എന്നതിന് ഈ ഇരിക്കുന്ന നിങ്ങളും ഈ പറയുന്ന ഞാനും കൃത്യമായി മനസ്സിലാക്കണം. ഞാൻ നമസ്കരിക്കുന്നത് പോലെ കൃത്യമായും എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള എന്റെ ഇബാദത്ത് ഞാൻ നിർവഹിക്കുന്നു. അതോടൊപ്പം ഞാൻ ആഗ്രഹിക്കണം, നമ്മൾ ആഗ്രഹിക്കണം ഈ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ എന്റെ സമ്പത്ത് ശുദ്ധിയാവണം, പോരാ എനിക്ക് എന്റെ സമ്പത്തിൽ വളർച്ചയുണ്ടാവണം. ഈ ആഗ്രഹം നമുക്കുണ്ട് എങ്കിൽ, ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നിടത്ത് നമ്മൾ വിമുഖത കാണിക്കില്ല. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും കൃത്യമായി നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് ജോലിക്ക് പോകുമ്പോഴും അതിൽ ഏതോ സാഹചര്യത്തിൽ നമ്മളിൽ നകന്നു നിൽക്കുന്ന മക്കളോട് നമ്മൾ പറയുന്നത് കൃത്യമായി നമ്മൾ പറയാറുണ്ട്, മോനെ അനാവശ്യ കൂട്ടുകെട്ടിലേക്ക് പോകരുത് കേട്ടോ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് സൂചിപ്പിക്കുന്ന നമ്മളിൽ എത്ര പേരിന്റെ മക്കളോട് മോനെ നിർബന്ധമായി നിനക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് സക്കാത്ത് കൊടുത്തതിന് ശേഷമേ ചെലവഴിക്കാവൂ എന്ന് പറയുന്ന ഉപദേശിക്കുന്ന എത്ര രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, എത്ര രക്ഷിതാക്കളുണ്ട്. ഞാൻ സൂചിപ്പിക്കട്ടെ, അത് പറയാനുള്ള അർഹത എത്ര രക്ഷിതാക്കൾക്കുണ്ട്, എത്ര രക്ഷിതാക്കൾക്കുണ്ട്. കാരണം ഞാൻ എന്റെ കൃത്യമായി സമ്പത്തിന് സക്കാത്ത് കൊടുത്താലല്ലേ എന്റെ മക്കളോട് നീ സക്കാത്ത് കൊടുക്കണം എന്ന് പറയാനുള്ള അർഹത എനിക്കുള്ളൂ. അത് സൂചിപ്പിക്കുന്നത് ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന ഈ കാര്യത്തിൽ നമ്മുടെ അലംഭാവം എത്രയാണ്. ഒരു പ്രഭാഷണ പരിപാടി സംഘടിപ്പിക്കുമ്പോഴും സക്കാത്തിന്റെ വിഷയം പറയാൻ ആരാണുള്ളത്, അത് കേൾക്കുമ്പോൾ തന്നെ മുഖച്ചുളിക്കുന്നവരാണ് പലപ്പോഴും. ഗൗരവത്തോടെ മനസ്സിലാക്കുക, നമ്മുടെ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ നമസ്കാരം സ്വീകരിക്കാനുള്ള ബാധ്യത അള്ളാഹുവിനില്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അവതാരിവാനായതുകൊണ്ട് ശുക്കല്ലാത്ത മറ്റ് പാപങ്ങൾ പൊറുക്കുമെന്ന് നമുക്ക് ആശ്വാസം നൽകിയത് കൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ അള്ളാഹു എങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിച്ചിട്ടുള്ളതെന്ന്. പക്ഷേ സ്വീകരിക്കേണ്ട ബാധ്യതയില്ല. ഒറ്റ പോയിന്റ് കൂടി, ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ ഇരിക്കുന്ന എത്ര ആളുകൾ, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര ആളുകൾ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും എന്താ ഇൻകം ടാക്സ് കൊടുക്കാത്തത്? ഇൻകം ടാക്സ് കൊടുക്കാൻ വേണ്ടി അതാത് കാലഘട്ടത്തിലുള്ള ഭൗതിക സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പരിധി എത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കണ്ട. അപ്പോ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ്, സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ്, സക്കാത്ത് കൊടുക്കുന്നതിനുള്ള വരുമാനത്തിന്റെ പരിധി എത്തിയിട്ടുള്ളത് അവരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. വളരെ കൃത്യമാണ്, സക്കാത്തിനെ പോലെ സുതാര്യമായ ഒരു വിഷയം കൃത്യമായി പറയാനും മനസ്സിലാക്കാനും പറ്റിയ വിഷയം വേറെ ഇല്ല. സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ് എന്നുള്ളതിന് കൃത്യമായി പരിശുദ്ധ ഹദീസിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് സക്കാത്ത് ഗവർണറായി പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ ആദ്യം അശ്വതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമാൻ ചൊല്ലാൻ വേണ്ടി അവരോട് അവൻ ചൊല്ലിയാൻ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി അവരോട് പറയാതെ പറഞ്ഞു നടത്തിയാൽ പിന്നീട് പറയുന്നത് സക്കാത്തിനെ കുറിച്ചാണ്.
സിദ്ധാന്തത്തെ കുറിച്ച് അല്ലാഹു റസൂലി മുആദിനോട് പറയുന്നത് അവിടെ ഈ സ്വദത്ത എന്ന വാക്ക ഉപയോഗിച്ചത് നമസ്കാരം നിലനിർത്തുവാൻ വേണ്ടി അവരോട് പറഞ്ഞാൽ അത് അംഗീകരിച്ചാൽ അവരോട് പറയണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്പത്തിൽ അല്ലാഹു സ്വദത്ത നിശ്ചയിച്ചിരിക്കുന്നു സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് അവരുടെ സമ്പത്തിൽ ഓരോരുത്തരുടെയും സമ്പത്തിൽ കൃത്യമായി മനസ്സിലാക്കണം അവരിൽ നിന്നുള്ള സമ്പന്നരിൽ നിന്ന് അത് സ്വീകരിക്കണം അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ഫക്കീർമാരുടെ കൂട്ടത്തിൽ ഇടയിൽ അത് വിതരണം ചെയ്യണം എത്ര കൃത്യം എത്ര കൃത്യം സക്കാത്ത് കൊടുക്കേണ്ടത് സമ്പന്നനാണ് കൊടുക്കേണ്ടത് ആരിൽ അവരിൽ നിന്ന് സ്വീകരിച്ചിട്ട് അവരിലുള്ള പാപങ്ങളിലേക്കാണ് സക്കാത്ത് സക്കാത്ത് വിതരണം ചെയ്യേണ്ടത് ഇപ്പൊ നമുക്ക് തോന്നും ഔ കൈച്ചിലായി പണക്കാരനല്ലേ കൊടുക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ വലിയ ആരാണ് വലിയ കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് വലിയനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു മാനദണ്ഡം പുതിയ ഒരു നിർവചന ഒരു ഡെഫിനിഷൻ നമുക്ക് ആർക്കും കൊണ്ടുവരാൻ സാധിക്കില്ല സർക്കാരിന് നിശ്ചയിച്ചിരിക്കുന്ന വലിയനെ നമുക്കറിയാം ഭൗതികമായുള്ള സർക്കാർ ഈ വർഷം പല ആളുകളും കൃത്യമായി ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ആകപ്പാടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് സർക്കാർ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആളുകൾ നോക്കിയിരിക്കുന്നു എന്ത് ഇൻകം ടാക്സിന്റെ പരിധി കൂട്ടിയോ അപ്പൊ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ടാക്സിനെ സംബന്ധിച്ചിടത്തോളം അതാത് കാലങ്ങളിലുള്ള സർക്കാരുകൾ നിശ്ചയിക്കുന്ന പരിധിയും തോതുമാണ് എങ്കിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരിധിയെയും അതിന്റെ തോതിനെയും ഒരു കാലഘട്ടത്തിലും മാറ്റാനുള്ള അർഹതയോ അധികാരമോ അവകാശമോ ഒരാൾക്കുമില്ല അത് എന്താണോ അള്ളാഹു നിശ്ചയിച്ചത് അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചത് അത് തന്നെയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സക്കാത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന പരിധി എത്രയാണോ ആ പരിധിയിലുള്ള വരുമാനം ഒരാൾക്ക് ഉണ്ടായാൽ ആ വരുമാനത്തിനെ അയാൾ ശുദ്ധീകരിക്കണം ഇതിനു വേണ്ടി സമ്പത്തിനെ അള്ളാഹുവിന്റെ റസൂൽ മൂന്നാക്കി തരത്തിരിക്കുന്നു ഒന്ന് കാർഷിക സമ്പത്ത് മറ്റൊന്ന് നാണയ സമ്പത്ത് മൂന്നാമതൊന്ന് കായി സമ്പത്ത് ഈ മൂന്ന് തരത്തിലുള്ള സമ്പത്തിനോട് തിയാസാക്കിയിട്ടായിരിക്കാം വേറെ ഏത് തരം സമ്പത്തിന്റെയും സക്കാത്തിന്റെ തോത് നമ്മൾ നിശ്ചയിക്കേണ്ടത് നാലാമത് തോതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉള്ളവനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതല്ലെങ്കിൽ വലിയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ചെലവുകളും കഴിച്ച് നമുക്ക് മിച്ചമുണ്ടെങ്കിൽ ആ മിച്ചത്തിൽ നിന്ന് നൽകേണ്ടുന്ന ഔദാര്യമല്ല സക്കാത്ത് എന്ന് മനസ്സിലാക്കുക ഈ ഒരു വിഷയത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസ് ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർദ് ഗിന എന്ന് പറയുന്നത് ഐശ്വര്യം എന്ന് പറയുന്നത് ഭൗതികമായ വിഭവങ്ങളുടെ ആധിക്യത്തിനെ അല്ല നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതുപോലെ അങ്ങനെയല്ല വലാക്കിന്നൽ ഗിന എന്നാൽ ഗിന എന്ന് പറയുന്നത് ഗിനൻ നഫ്സ് മനസ്സിന്റെ ധന്യതയാണ് ഗിന എന്ന് പറയുന്നത് എത്ര കിട്ടിയാലും തികയാത്ത ഒരു മനസ്സാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ളവനല്ല അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയിട്ട് തികയാതെ അവസാനം ആ
മിച്ചം വന്ന അതിനെ നുള്ളിക്കൊടുക്കേണ്ടതല്ല സക്കാത്ത്. ഓരോ സക്കാത്ത് ഓരോ തരം സമ്പത്തിനും അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചു തന്നിട്ടുള്ള ആ നിഷാദ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അതിൽ നിന്ന് അതിന്റെ ഹദ്ദ് കൊടുത്തു വീട്ടിയതിന് ശേഷമേ നമുക്ക് അതിൽ നിന്ന് ചെലവഴിക്കാൻ പാടുള്ളൂ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, നമ്മൾ കാർ വാങ്ങാൻ പാടുള്ളൂ, നമ്മൾ വീട് വെക്കാൻ പാടുള്ളൂ, നമ്മൾ കഴിച്ചതിന് ശേഷം ഉപയോഗിച്ചതിന് ശേഷം മിച്ചമുള്ള സമ്പത്തിനാണ് എങ്കിൽ നാം തിന്നുന്നതും നാം ഭക്ഷിക്കുന്നതും നാം വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്നതും നാം വീട് വെക്കുന്നതും നാം കാർ വാങ്ങുന്നതും ഹക്കല്ലാത്ത അന്യന്റെ ഹക്ക് ഉൾക്കൊണ്ട സമ്പത്തിൽ നിന്നാവും. ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക്, ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരാളുകൾക്ക്, മറ്റു രീതിയിൽ കൂടിയുള്ള സമ്പത്തുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, നമ്മൾ നൽകുന്ന, ഞാനടക്കം നൽകിയിരുന്ന ഇൻകം ടാക്സ് നൽകിയിരുന്നത് നമ്മുടെയൊക്കെ ശമ്പളത്തിൽ നിന്നും വീട്ടിലെ ചെലവ് കഴിച്ച് മിച്ചമുള്ള തുകക്കാണോ നമ്മൾ ഇൻകം ടാക്സ് നൽകിയിരുന്നത്? ആണോ? അല്ല. എന്തിനായിരുന്നു? നമ്മുടെ വരുമാനത്തിനായിരുന്നു. ആ വരുമാനമാണ് ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്. സക്കാത്തിന്റെ വിഷയത്തിലോ ഇതാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്റെ വരുമാനമാണ് ഞാൻ ശുദ്ധീകരിക്കേണ്ടതെന്ന് പറയുമ്പോഴും ഞാൻ ചെലവ് കഴിച്ചതിന്റെ ബാക്കിയാണ് ശുദ്ധീകരിക്കേണ്ടതെന്ന് പറയുമ്പോഴും ഭൗതികമായ സർക്കാരിന്റെ ഇൻകം ടാക്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിൽ നിന്ന് അനാവശ്യമായതല്ലെങ്കിൽ അർഹതയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ടാക്സ് പ്രാക്ടീഷണറെ നമ്മൾ സമീപിച്ചാൽ പല വിധത്തിലുള്ള പഴുതുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ കബറിൽ, നിങ്ങളുടെ പല ലോകത്ത്, നിങ്ങളുടെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾക്ക് ഈ നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്ന് നിന്നോട് ഞാൻ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന ആ മിനിമം സക്കാത്ത് കൊടുക്കുന്നതിന് നീ നിന്റെ ചെലവഴിച്ച് മിച്ചത്തിനാണ് കൊടുത്തത് എങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് എന്ത് മറുപടി പറയാൻ കഴിയും? നോക്കൂ, നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നതും ഇൻകം ടാക്സ് തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിയാണ്, ഞാൻ ഉപമിക്കുന്നത് എന്തിനാണ് ചോദിച്ചാൽ ആ വിഷയത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. പക്ഷെ ഇവിടെയാണ് എത്തുമ്പോഴാണ് നമുക്ക് സംശയം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സക്കാത്ത് നൽകേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്തിന് നിശ്ചിതമായിട്ടുള്ള ഓഹരി എത്തിയാൽ, അവധി എത്തിയാൽ, അല്ലെങ്കിൽ അതിന്റെ തോതെത്തിയാൽ നമ്മൾ കൃത്യമായി സക്കാത്ത് കൊടുക്കണം. അതിന് കാർഷിക സമ്പത്തിന് പറഞ്ഞത് അതാത് നാട്ടിലെ മുഖ്യമായുള്ള ഭക്ഷ്യവിള, അത് ആ ഭക്ഷ്യവിളയോട് തിയാസാക്കിയിട്ട് അത് റബ്ബർ ആയിരുന്നാലും കുരുമുളക് ആയിരുന്നാലും ഇഞ്ചി ആയിരുന്നാലും ഏത് തരത്തിലെ വിളവായിരുന്നാലും നമ്മുടെ ഭക്ഷ്യവിള എന്ന് പറയുന്നത് അരിയാണ്. ആ അരിക്ക് അഞ്ച് വസ്തുവിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് അതിനോട് നമ്മൾ മെട്രിക് കണക്കിലേക്ക് മാറ്റുമ്പോഴ് 6 ക്വിന്റൽ എന്ന് കിട്ടും. 300 സാൾ അത് മെട്രിക് കണക്കിലേക്ക് പോകുമ്പോ 6 ക്വിന്റൽ. 6 ക്വിന്റൽ അരിക്ക് തുല്യമായിട്ടുള്ള കാർഷിക സമ്പത്ത് നമുക്കൊരു വർഷത്തിൽ, ഒരു വിളവിലല്ല, ഒരു ഈട് തേങ്ങക്കല്ല, ഒരു വർഷത്തെ നമ്മുടെ തേങ്ങയുടെ വരുമാനം നോക്കുമ്പോൾ 6 ക്വിന്റൽ. ചിലവര് പറയുന്നു 6.5 ക്വിന്റൽ എന്ന്. എന്തോ ആയിക്കൊള്ളട്ടെ, 200 എന്ന നിലയിൽ എത്തുമ്പോഴാണ്. ഏതായാലും 6.5 ക്വിന്റലോ അരിക്ക് തുല്യമായിട്ടുള്ള തേങ്ങയുണ്ടായാൽ 6.5 ക്വിന്റൽ അരിക്ക് ഒരു 35 രൂപ അല്ലെങ്കിൽ 1 കിലോ കുത്തിയാൽ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് നമുക്ക് വരുന്നത്. ഒരു 20,000 22,000 രൂപയുടെ കാർഷിക സമ്പത്ത് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഹക്ക് കൂട്ടണം. ഇത് മുഴുവൻ കൊടുക്കാനല്ല പറഞ്ഞത്, അതിന്റെ ഒരു നിശ്ചിത തോത്. 590 വെള്ളിക്ക് തുല്യമായിട്ടുള്ള നാണയ സമ്പത്ത് നമുക്കുണ്ടെങ്കിൽ, ശമ്പളം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 590 വെള്ളിയുടെ വില ഇന്ന് നമുക്ക് പരിശോധിച്ചാൽ കിട്ടും ഒരു 35,000 or 40,000 രൂപ. അത് എത്രയാണ് പേപ്പറിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. അതിന് തുല്യമായിട്ടുള്ള വരുമാനം നമുക്ക് ഒരു വർഷത്തിൽ നമുക്കുണ്ടായാൽ, മാടിനെ സംബന്ധിച്ചിടത്തോളം, ആടിനെ സംബന്ധിച്ചിടത്തോളം, ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം അധികം ചർച്ച ചെയ്യേണ്ടതില്ല. ആടാണ് എങ്കിൽ നമുക്കറിയാം 40 മുതൽ 120 വരെയാണ് എങ്കിൽ മാത്രം, 40 ന് താഴെയാണെങ്കിൽ സക്കാത്തില്ല. മാടാണെങ്കിൽ 30 ന് താഴെയാണെങ്കിൽ സക്കാത്തില്ല.
അത്തരത്തിലുള്ള വരുമാനം നമുക്ക് അധികം ഇല്ലാത്തതുകൊണ്ട് അതിനെ ഞാൻ പരാമർശിക്കുന്നില്ല. ഞാൻ ഈ സൂചിപ്പിച്ചത് ഈ രീതിയിൽ കൂടിയുള്ള വരുമാനം നമുക്കുണ്ടെങ്കിൽ അതിന്റെ നിശ്ചിതമായിട്ടുള്ള തോത്, ആ തോതെന്ന് പറയുന്നത് കാർഷിക സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം നട്ട് നനച്ചുണ്ടാക്കുന്നതാണ് എങ്കിൽ അവന്റെ വരുമാനത്തിന്റെ കാർഷിക വിളയുടെ 5% അതല്ല ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന നമുക്ക് ചെലവില്ലാതെ ലഭിക്കുന്ന കാർഷിക വിളയാണെങ്കിൽ 10% നൽകേണ്ടത്. നാണയ സമ്പത്തുമായി സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അതിന്റെ തോത് എന്ന് പറയുന്നത് 2.5%. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ശമ്പളത്തിന്റെ തോത് 2.5% ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ഒരു വർഷത്തിൽ 1,00,000 രൂപ നമുക്ക് ശമ്പളം ഉണ്ടെങ്കിൽ 2,00,000 ശമ്പളം ഉണ്ടെങ്കിൽ അതിന്റെ 2.5% എന്ന് പറയുന്നത് 1,00,000 വെറും 2,500 രൂപയാണ് ഒരു വർഷത്തിൽ കൊടുക്കേണ്ടത്. ഈ 2,500 രൂപ കൊടുക്കാനാണ് നമ്മൾ ഈ പടി കാണിക്കുന്നത് എങ്കിൽ അതിനാണ് നമ്മൾ ഉഴുതു പറയുന്നത് എങ്കിൽ അവനുമായി ബന്ധപ്പെട്ട് അവന്റെ അവന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പടച്ചുറപ്പുമായി അവനെ കണ്ടുമുട്ടുമ്പോൾ കൃത്യമായി അവൻ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഈ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കുത്തുബയിലൂടെ നമുക്കിത് വിശദീകരിക്കാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞ വിഷയത്തിൽ ഒരാൾക്കും സംശയം തോന്നാത്ത വിധത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെയും റസൂലിന്റെ ചര്യയുടെയും അടിസ്ഥാനത്തിലാണ് ഈ സൂചിപ്പിച്ചത്. ഇപ്പൊ നമ്മുടെ വരുമാനം ആ കൃത്യമായുള്ള പരിധി എത്തി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കൃത്യമായും നമ്മൾ അത് ശുദ്ധീകരിച്ചതിനു ശേഷമായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ചെലവഴിക്കേണ്ടത്. എവിടെ നോക്കിയാലും ഒരു ഹദീസിന്റെ കഷ്ണം പോലും ഒരാൾക്കും എനിക്ക് കിട്ടിയിരിക്കുന്ന സമ്പത്തിൽ നിന്നും ചെലവ് കഴിച്ച് ബാക്കി കാണും സർക്കാർ കൊടുക്കേണ്ടത് എന്നതിന് തെളിവ് കാണിക്കാൻ സാധിക്കില്ല. കൃത്യമായും കാർഷിക വിളയുടെ സക്കാത്തുമായിട്ടാണ് ഹദീസിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് വിവരം ലഭിക്കുന്നത്. അവിടെയൊക്കെ സൂചിപ്പിച്ചത് അവന്റെ കാർഷിക വരുമാനം ഇത്രയാണ് എങ്കിൽ അതിന്റെ 3% കൊടുക്കണം എന്ന്. ഇനി നോക്കൂ, നിങ്ങൾ നിസാബിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നതിന് നിസാബ് നിശ്ചയിച്ചത്, ആ നിസാബ് എന്ന് പറഞ്ഞ പരിധി നിശ്ചയിച്ചത്, നമ്മൾ പരിധി എത്തിയിട്ടും സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാളുടെ സമ്പത്തിന് നിസാബ് എത്തിയില്ലെങ്കിലും അതിന്റെ കൃത്യമായുള്ള 10% സക്കാത്ത് കൊടുക്കുന്നവർ പുണ്യമാണ്. നിസാബ് എത്തിയിട്ട് കൊടുത്തില്ലെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിസാബ്. നിസാബ് എത്തുന്നതിന് മുമ്പ് നമുക്ക് കൊടുക്കാം, വർഷത്തിൽ ഒരിക്കലേ നൽകേണ്ടതുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ അതിന് അനുസൃതമായിട്ടല്ല നാം ഇതുവരെ സക്കാത്ത് നൽകിയതെങ്കിൽ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുക, എല്ലാ അർത്ഥത്തിലും മനസ്സിന് സമാധാനം നൽകുന്നത് ഏതാണ്, അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. ആ രൂപത്തിൽ കൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അള്ളാഹു ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين. اما بعد، يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. آمين. يا സത്യവിശ്വാസികൾ, സത്യവിശ്വാസികൾ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടൊക്കെ പോലെ ഓരോരുത്തരോടും വസീത് ചെയ്യാൻ താല്പര്യമാക്കുകയാണ്. സക്കാത്തുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ തുടർന്നുള്ള ഹുക്മുകളിലും നമുക്ക് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമസ്കാരവും നമ്മുടെ മറ്റുള്ള ആരാധനകളും നിർവഹിക്കുന്നതിനോടൊപ്പം ഈ ഒരു ആരാധനയെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി നമ്മൾ ചിന്തിച്ചിട്ടില്ല എങ്കിൽ കൃത്യമായും അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് കൂടുതൽ ഞാൻ വിശദീകരിച്ചത്. എന്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നും എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നും ആ
എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്നും എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്നും ആർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നും ഈ കാര്യങ്ങൾ കൂടി ഇൻഷാ അള്ളാഹ് വിശദീകരിക്കാം. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.